നമസ്കാരം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. എംപിമാർ മെയിൻ ഗേറ്റിലൂടെ മാത്രം പ്രവേശിക്കുക എന്നിങ്ങനെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ വരുന്നു. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. മറ്റൊന്ന്, ശബരിമലയിൽ ആശ്വാസ വാർത്തയാണ്. അവിടെ തിരക്ക് കുറയുന്നു എന്നുള്ളതും ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി മാറുന്നു. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പ്രധാന വാർത്തയാകുന്നത് പാർലമെന്റിലെ വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ്. രാജ്യം ഞെട്ടിയ സുരക്ഷാ വീഴ്ച. സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് രണ്ടുപേർ ചാടിയിറങ്ങുകയായിരുന്നു. പുകഷെല്ലുകൾ പൊട്ടിച്ച് ഇവർ മുദ്രാവാക്യം മുടക്കി. പാർലമെന്റിന് പുറത്തും രണ്ടുപേർ ഷെൽ പൊട്ടിച്ചു. ഒരു സ്ത്രീയടക്കം 4 പേർ പിടിയിലായിട്ടുണ്ട്. 6 അംഗ സംഘത്തിൽ 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്റലിജൻസ് ബ്യൂറോയും ഡൽഹി പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും അന്വേഷണം തുടങ്ങി. പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിലാണ് ഈ സംഭവം. ലോക്സഭയിൽ ശൂന്യവേള അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബംഗാളിൽ നിന്നുള്ള BJP അംഗം ഗഗൻ മുർമു സംസാരിക്കുന്നതിനിടെയാണ് സംഭവം. സന്ദർശക ഗ്യാലറിയിൽ നിന്നും 2 പേർ സഭയിലേക്ക് ചാടി. മേശകൾക്ക് മുകളിലൂടെ, ഇരിപ്പിടങ്ങൾക്ക് മുകളിലൂടെ ഓടി കയ്യിലിരുന്ന പുകഷെല്ലുകൾ പൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കി. അംഗങ്ങൾ ഇരുവരെയും വളഞ്ഞു പിടികൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അതേസമയം ട്രാൻസ്പോർട്ട് ഭവന് സമീപമുള്ള പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ ഒരു സ്ത്രീയടക്കം 2 പേർ പുകഷൽ പൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കി. ഇരുവരെയും പോലീസ് പിടികൂടി. ഒരു സംഘടനയുടെയും ഭാഗമല്ലെന്ന് പിടിയിലായ നീലം എന്ന യുവതി പറഞ്ഞു. ലോക്സഭയിൽ നിന്നും പിടിയിലായ സാഗർ ശർമ്മ, മനോരഞ്ജൻ, പുറത്തുനിന്നും പിടിയിലായ നീലം, അമോൾ ഷിൻഡെ എന്നീ 4 പേരെയും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിലുണ്ടായ ഈ ഗുരുതര സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒട്ടേറെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇതുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. പ്രതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ നാളെ രാവിലെ 10 മണിക്ക് പാർലമെന്റിൽ ഇന്ത്യ സഖ്യം യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണം എന്നാണ് സഭയിൽ നേതാക്കൾ ആവശ്യപ്പെടുക. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരുന്നുണ്ട്. ആദ്യം വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇതിനെ എങ്ങനെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുമെന്നുള്ളതും രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ കാണണം ഈ സുരക്ഷാ വീഴ്ചയെ വിജയകുമാർ? വളരെ ഗൗരവമുള്ള, അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഉന്മേഷ്. ഇത് കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ്. 2-3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ വലിയ സുരക്ഷാ വീഴ്ച ഇതിലുണ്ടായിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. സുരക്ഷാ വീഴ്ച എന്നത് ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം, ആ പാർലമെൻറ്റ് മന്ദിരം എല്ലാ തരത്തിലും സുരക്ഷിതമാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നെല്ലാ തരത്തിലും പറയാവുന്നതാണ് എന്ന് കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇതാ 2 ചെറുപ്പക്കാർ ഇതിലേക്ക് കടന്ന് ഒരു തരത്തിൽ അവർ വളരെ ലളിതമായി അവർ വന്ന കാര്യം നിർവഹിച്ചു എന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. ഇതുപോലെയുള്ള സ്ഫോടക വസ്തു, അതിന് സമാനമായ സംഗതികൾ പാർലമെന്റിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടുപോകാം, അല്ലെ ലോക്സഭയിലേക്ക് വളരെ വേഗത്തിൽ കൊണ്ടുപോകാം. ഒരു സന്ദർശക പാസ് കിട്ടുക ഇത്ര എളുപ്പമാണ്. ആ പാസ് ഉപയോഗിച്ച് പാർലമെന്റ് ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് മുകളിൽ നിന്ന് ചാടി ഇറങ്ങാം, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സ്പീക്കറിൻ്റെ ചെയറിലേക്ക് പാഞ്ഞെടുക്കാം എന്നൊക്കെ നമ്മൾ ഓർക്കുന്നത്, അറിയുന്നത് അവിശ്വസനീയമായി തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം, മറുപടി പ്രതിപക്ഷമാകെ ആവശ്യപ്പെടുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒന്നും ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒന്നും പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. BJPയുടെ പ്രതികരണവും ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നത് അത് എത്രത്തോളം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ സംവിധാനങ്ങളെ എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ अन्वेषण ഘട്ടങ്ങളിലേക്ക് വന്നാൽ ഇത് 6 അംഗ സംഘമാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ 6 പേരും ഡൽഹിക്ക് പുറത്തുള്ളവർ തന്നെയാണ് ഇവർ ഡൽഹിയിൽ ഗുരുഗ്രാമിൽ ലളിത് ജാ എന്നയാളുടെ വീട്ടിലാണ് താമസിച്ചത് അയാളാണ് ഈ കേസിൽ അഞ്ചാമത്തെയാൾ അവിടേക്ക് എത്തുകയും അവിടെ താമസിച്ച് ഗൂഢാലോചനയിൽ ഇവർ പങ്കെടുത്തു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് ഇപ്പോഴും പോലീസ് പറയുന്നില്ല അല്ലെങ്കിൽ പോലീസിനെ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ വിലക്കയറ്റം തൊഴിലില്ലായ്മ കരിനിയമങ്ങൾ അതുപോലെ ഏകാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നീക്കങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് ഈ ഘട്ടത്തിലും പോലീസ് സ്ഥിരീകരിക്കുകയോ അക്കാര്യത്തിൽ എന്തെങ്കിലും ഔദ്യോഗികമായി വിശദീകരണം നൽകുകയോ ചെയ്യുന്നില്ല ഈ നടുത്തളത്തിലേക്ക് സന്ദർശക ഗാലറിയുടെ മുകളിൽ നിന്ന് ചാടിയ മനോരഞ്ജൻ മൈസൂരു സ്വദേശിയാണ് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് അദ്ദേഹത്തിന്റെ ഒരുപക്ഷേ ആ മൈസൂരുവിലെ ബിജെപി എംപിയെ സ്വാധീനിച്ചത് ഈ നാട്ടുകാർ എന്ന നിലയിൽ ഇവർ രണ്ടുപേരും ആകാനാണ് സാധ്യത നിരന്തരമായി ഇവർ എംപിയുടെ ഓഫീസിൽ എത്തുമായിരുന്നുവെന്നും പാർലമെന്റിൽ സന്ദർശനത്തിന് പാസിന് ഇവർ നിരന്തരമായി ശ്രമിച്ചിരുന്നുവെന്നും ഒക്കെയുള്ള വിവരം വരുന്നുണ്ട് കഴിഞ്ഞ 3 മാസമായി ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഇവരുടെ ഡൽഹി സന്ദർശനം തുടർച്ചയായി ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഡൽഹി പോലീസിനെ കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ നിരന്തരമായി ഇവർ ഡൽഹിയിൽ എത്തുകയും ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ന് ഡൽഹി പോലീസ് പറയുന്നുണ്ട് ഇതിൽ ഒരാളെ കൂടി ഇനി തിരിച്ചറിയാനുണ്ട് അഞ്ചാമൻ കസ്റ്റഡിയിലാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഈ ലളിത് ഷാ എന്ന ഈ വീട്ടുടമസ്ഥൻ അയാൾക്കിതിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരാളെ കൂടി അന്വേഷിക്കുന്നുണ്ട് അയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല ഏതായാലും ഈ 6 പേരിൽ 5 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് 4 പേർ കസ്റ്റഡിയിലുണ്ട് ഔദ്യോഗികമായി തന്നെ അത് അറിയിക്കുന്നുണ്ട് ഒരാൾ കൂടി കസ്റ്റഡിയിലുള്ളതായി അനൗദ്യോഗിക സൂചനകളാണ് വരുന്നത് അതിൽ സ്ഥിരീകരണമില്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ വരുന്നത് അതാണ് ഇതിൽ നീലം എന്ന ആ സ്ത്രീ മുൻകാലങ്ങളിൽ പല സമരപരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അവർ കർഷക സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ അവർ ഈ ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു പോലീസിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല നമ്മളുടെ മുന്നിൽ അത്തരം വിവരങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് വാർത്താ ചാനലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല ഉന്മേഷ് എന്തായാലും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാവുകയാണ് ഈ സംഭവത്തോടു കൂടി എന്തായിരിക്കും കേന്ദ്രത്തിന്റെ വിശദീകരണം നീക്കം എന്നത് അറിയണം ഒന്ന് സുരക്ഷാ വീഴ്ച മറ്റൊന്നൊരു ബിജെപി എംപിയുടെ പാസ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടു എന്നതും അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയം തന്നെയാണ് ശരി എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാട് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ബൽറാം വിജയകുമാർ വിശദീകരിച്ച പോലെ കേന്ദ്രത്തിന് ഇത് വിശദീകരിച്ച് വിയർക്കേണ്ടി വരും പുതിയ പാർലമെന്റ് മന്ദിരം അവിടെ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച എന്നുള്ളത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം ഉന്മേഷ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ഒരു സ്ഥിരീകരണം ഇതിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമായ ശേഷം മാത്രമേ ഔദ്യോഗികമായി വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കൂ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെയും ഒന്നും തന്നെ കാര്യമായി പങ്കുവച്ചിട്ടില്ല ഈ 4 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യം മാത്രമാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവർ 4 പേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ സ്വദേശം വീടുകൾ എന്നിവ സംബന്ധിച്ച് നൽകിയ വിവരങ്ങൾ പ്രാഥമികമായി അവ സത്യമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഒപ്പമുള്ള 2 പേർ അതിൽ ലളിത് ജാ എന്ന ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണം അയാളുടെ പേര് മാത്രമാണ് പോലീസ് ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടുള്ളത് അയാൾ ഗുരുഗ്രാം സ്വദേശിയാണ് ഇതിന്റെ ആസൂത്രണത്തിൽ ഇയാൾക്ക് നിർണായക പങ്കുണ്ട് കാരണം ഇയാളുടെ വസതിയിലാണ് മറ്റഞ്ച് പേരും തങ്ങിയിരുന്നത് ഈ 6-ാമന്റെ പേരും വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇതോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും സംഘടനയ്ക്കോ ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ളത് കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ നീക്കം നടക്കുമ്പോൾ അത്തരത്തിലൊരു സംഘടനയ്ക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം നിലവിലിപ്പോൾ പല ഏജൻസികൾ ഈ കേസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രാഥമിക അന്വേഷണം ഡൽഹി പോലീസ് ഒപ്പം തന്നെ IB കൂടാതെയാണ് NIA-യുടെ സംഘവും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ തേടിയിരിക്കുന്നു ഈ വിവിധ സംഘങ്ങൾ ഇവരെ നിന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ മുൻപ് ഏത് ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, അതിന്റെ വിശദാംശങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട ഇവർ ആരെങ്കിലും മറ്റ് സഹായം ലഭിച്ചതടക്കമുള്ള വിവരങ്ങൾ തേടുകയാണ് നിലവിൽ പോലീസ്. കാരണം അത്രത്തോളം പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഇതിന്റെ കാരണങ്ങൾ എങ്കിലും വിശദീകരിക്കുക എന്നത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷം ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധമുയർത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ. ഒപ്പം വലിയ പ്രതിരോധത്തിലാകുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമ്പോൾ. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. പാർലമെന്റിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകളും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ എംപിമാരുടെ വിമർശനം. രാജ്യസുരക്ഷയിൽ പ്രതിപക്ഷത്തിന് നേരെ നിരന്തരം വിമർശനമുന്നയിക്കുന്ന ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പാർലമെന്റിലെ ഇന്നത്തെ സംഭവവികാസങ്ങൾ. അതും പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിൽ. ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ത്രിതല സുരക്ഷ മറികടന്ന് അക്രമികൾ എങ്ങനെ അകത്തു കയറി? പാർലമെന്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ എങ്ങനെ വീഴ്ചയുണ്ടായി? ശാരീരിക പരിശോധനയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് അക്രമികൾ എങ്ങനെ ഷെല്ലുകൾ കൊണ്ടുപോയി? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടത്. കൂടാതെ ഭരണപക്ഷ എംപിയുടെ സന്ദർശക പാസ് ഉപയോഗിച്ചതും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി തന്നെ വിശദീകരണം നൽകണമെന്ന് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. इससे पहले भी ऐसा गड़बड़ एक बार हुआ था ना. ये जो है ये सिक्योरिटी ब्रीच आज ही हम मनाए हैं. आज ही शहीद दिवस आज ही मनाए हैं. शहीद दिवस आज ही मनाए हैं. ആക്രമണത്തിന്റെ ലക്ഷ്യമടക്കം സമഗ്ര അന്വേഷണം വേണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. രാജ്യത്തെ അതീവ സുരക്ഷാ കോട്ട എന്ന് തന്നെ പറയാവുന്ന പാർലമെന്റിൽ രണ്ടുപേർ കളർ സ്മോക്കുകളുമായി ചാടിയിറങ്ങിയത് വലിയ ആശങ്കയാണ് ഇന്ന് സൃഷ്ടിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ത്രിതല വിന്യാസവും നിരവധി പരിശോധനകളും കടന്നേ ഒരാൾക്ക് പാർലമെന്റിൽ പ്രവേശിക്കാൻ കഴിയൂ. എന്തൊക്കെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളെന്ന് പരിശോധിക്കാം. ജനങ്ങൾക്ക് പാർലമെന്റ് സന്ദർശക ഗ്യാലറിയിൽ പ്രവേശിക്കണമെങ്കിൽ കടമ്പകൾ പലതു കടക്കണം. സന്ദർശക ഗ്യാലറിയിൽ പ്രവേശിക്കാൻ എം പിയുടെ ശുപാർശക്കത്ത് വേണം. എം പിക്ക് നേരിട്ടറിയാവുന്നവരായിരിക്കണം സന്ദർശകർ. ശുപാർശക്കത്ത് മാത്രം പോരാ, സന്ദർശകരുടെ ആധാർ കാർഡും വേണം. പാർലമെന്റ് വളപ്പിലേക്ക് കടക്കുമ്പോൾ ശരീരമാസകലം വിശദ പരിശോധനയാണിനി. മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയുമുണ്ട്. ഫോൺ, ബാഗ്, പെൻസിൽ, പേപ്പർ, എന്തിന് നാണയത്തുട്ട് വരെ ആദ്യ പരിശോധനാ സ്ഥലത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം. പാർലമെന്റ് വളപ്പിൽ CRPF തുടങ്ങി കേന്ദ്ര പോലീസ് സേനകളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പാർലമെന്റ് വളപ്പിന് പുറത്ത് ഡൽഹി പോലീസിനാണ് സുരക്ഷാ ചുമതല. പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും വിശദ പരിശോധന. തീർന്നില്ല, സന്ദർശക ഗ്യാലറിയിലേക്ക് പോകുന്ന ഇടനാഴിയിലും പരിശോധനയുണ്ട്. ഇതു കടന്നത് പുകവരുന്ന കളർ സ്മോക്ക് ഷൂസിൽ സൂക്ഷിച്ചാണ്. സന്ദർശക ഗ്യാലറിയിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച നീക്കമാണ് സഭാതലത്തിലേക്ക് ചാടിയവർ നടത്തിയത്. പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ ചുമതല ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗം അഡീഷണൽ സെക്രട്ടറിക്കാണ്. പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് എന്ന വിഭാഗത്തിനാണ് പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷ. XYZ കാറ്റഗറിയിൽപ്പെട്ടവരും SPG NSG തുടങ്ങി തോക്കേന്തിയ സുരക്ഷാ ഭടന്മാരുമുള്ള നിരവധി നേതാക്കൾ പാർലമെന്റിലുണ്ട്. പക്ഷേ ഈ സുരക്ഷാ ഭടന്മാർക്കാർക്കും പാർലമെന്റ് കെട്ടിടത്തിലേക്ക് പ്രവേശനമില്ല. MP മാർക്ക് ശരീരപരിശോധനയുമില്ല. ന്യൂസ് ഡെസ്ക് 24. ശബരിമലയിൽ ആശ്വാസം. ശബരിമലയിലെ തീർത്ഥാടക തിരക്ക് അങ്ങനെ നിയന്ത്രണ വിധേയമാവുകയാണ്. നിലയ്ക്കലിലും ശബരിമലയിലും ഇന്നലെ അനുഭവപ്പെട്ട തിരക്ക് ഇന്നില്ല. അതിനിടെ ശബരിമലയിലെ തീർത്ഥാടക തിരക്കിനെ ചൊല്ലി ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ തർക്കം രൂക്ഷമായിട്ടുണ്ട്. ദർശനം ദിവസം 60,000 പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്ന പോലീസിന്റെ ആവശ്യം ദേവസ്വം ബോർഡ് തള്ളുകയാണ്. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കണമെന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000 വരെ എത്തുന്ന ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് 10,000 ആക്കി നിജപ്പെടുത്താനാണ് നിർദ്ദേശം. അതേസമയം ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ായത് കൃത്രിമമായി ഉണ്ടാക്കിയ തിരക്കാണെന്ന് മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറഞ്ഞതായി മന്ത്രി സെജി ചെറിയാന്റെ വെളിപ്പെടുത്തൽ. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശബരിമലയിൽ ഒരു കൃത്രിമമായ ചിലട നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച ഈ നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം ഇനി കോട്ടയത്തേക്ക് എത്തുമ്പോൾ കോട്ടയത്തിനടുത്ത് വരുന്ന ശബരിമലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു കൃത്രിമമായ തിരക്കുണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി ആശങ്കയുണ്ടാക്കി ശബരിമല വഴി രാഷ്ട്രീയം കളിക്കാൻ. എന്താണ് ശബരിമലയിലെ സാഹചര്യമെന്നും ഒപ്പം ഹൈക്കോടതി ഈ വിഷയത്തിലെടുത്ത നിലപാടും പരിശോധിക്കാം. എം ജി പ്രതീഷും എസ് ശ്യാംകുമാറും ചേരുന്നുണ്ട്. എം ജി പ്രതീഷിലേക്കാണ് ആദ്യം. പ്രതീഷ്, ഈ സന്നിധാനത്ത് നിലവിൽ എന്താണ് അവസ്ഥ? ഇന്നലത്തിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടോ പ്രതീഷ്? ആ ഉന്മേഷ, സന്നിധാനത്തെ സംബന്ധിച്ച ആശ്വാസകരമായ വാർത്തയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം വളരെ ദുരിതപൂർവമായ തീർത്ഥാടന യാത്രയായിരുന്നു ശബരിമല അയ്യപ്പ ഭക്തർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഇന്ന് മാറ്റം രാവിലെയോടുകൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരക്ക് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ വലിയ തരത്തിൽ ഉന്തും തള്ളും അല്ലെങ്കിൽ ഈ ബസ്സിലടക്കം കുത്തിനിറച്ച് പോകേണ്ട ഒരു സാഹചര്യം നിലവിൽ ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. സന്നിധാനത്തടക്കം രാവിലെ മുതൽ വളരെ സുഗമമായും സുരക്ഷിതമായും തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല നിലവിൽ ഇന്ന് 75,000-ന് മുകളിൽ തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ തിരക്ക് ക്രമാതീതമായി ഉയർന്നതോടുകൂടി തന്നെ ചില നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഇത് പ്രധാനമായും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ കുറച്ചു. വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് 80,000-80,000-ആയി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിന്യാസത്തിലടക്കം വലിയ വിമർശനം സർക്കാരും ദേവസ്വം ബോർഡും കേട്ടിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. നിലയ്ക്കലായിരുന്നു ഏറ്റവും അധികം ഈ ദുരിതം ഉണ്ടായത്. KSRTC വേണ്ടത്ര സർവീസുകൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും അടക്കം നടത്തിയിരുന്നില്ല. ഇന്ന് രാവിലെയും സമാനമായ സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിലും 7 മണിയോടുകൂടി തന്നെ സ്ഥിതി സമാധാനപരമായി മാറി. നിലവിൽ സാധാരണ നിലയിലാണ് KSRTC ഉൾപ്പെടെ സർവീസുകൾ നടത്തുന്നത്. ദേവസ്വം മന്ത്രി K Radhakrishnan നിലവിൽ ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആദ്യം എരുമേലിയിൽ സന്ദർശനം നടത്തി, പിന്നീട് നിലയ്ക്കലിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പമ്പയിലേക്ക് ദേവസ്വം മന്ത്രി മടങ്ങിയത്. നിലയ്ക്കലിൽ വച്ച അവലോകന യോഗവും ചേർന്നിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS Prashant അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉൾപ്പെടെ മന്ത്രി പറയുന്നുണ്ട്. ശബരിമലയെ തകർക്കാനുള്ള ചില രാഷ്ട്രീയ പ്രചാരവേലകൾ നടക്കുന്നുവെന്ന ഒരു രാഷ്ട്രീയ പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില പോരായ്മകൾ സംഭവിച്ചു, അത് പരിഹരിച്ച മുന്നോട്ട് പോകുമെന്നതാണ് മന്ത്രിയുടെ പ്രതികരണം. നേരത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പിൽ വരുത്തും. കൂടുതൽ KSRTC ബസ്സുകൾ ആവശ്യമെങ്കിൽ അനുവദിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നതാണ് ഭക്തരുടെ ആവശ്യം. നിലവിൽ തിരക്ക് കുറഞ്ഞെങ്കിലും ഈ വരും ദിവസങ്ങളിൽ തിരക്ക് ഉയരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട ആ ശ്രദ്ധയും ആ ക്രമീകരണവും ഏകോപനവും ഇനിയും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഉന്മേഷ്. ശരി, എസ് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ദിവസങ്ങളായി ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പുതുതായി കോടതി ഇപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ശ്യാംകുമാർ ഇത്തരക്കുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട്. അതായത് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കോടതി ഊന്നി പറയുകയുണ്ടായി. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ ബസ്സുകൾ KSRTC ബസ്സുകൾ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കാലിയായി ഓടിക്കാൻ കഴിയില്ല എന്ന KSRTC നിലപാടെടുത്തിരുന്നു. അപ്പോൾ എരുമേലിയിലെ സ്ഥിതി എന്താണെന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോഴാണ് കോടതി ദേവസ്വം ബോർഡിനോട് അതിൻ്റെ ഉത്തരവാദിത്വം വീണ്ടും ഓർമ്മിപ്പിച്ചത്. ക്യൂ സ്ഥലങ്ങളിൽ 100 പേർ നിൽക്കേണ്ട സ്ഥലങ്ങളിൽ 200 പേർ നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ആ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പരമാവധി ആളുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ശുചിമുറികളും മറ്റും എപ്പോഴും 24 മണിക്കൂറും വൃത്തിയായി സൂക്ഷിക്കണം. അതിനുവേണ്ട ജീവനക്കാരെ നിയമിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദേവസ്വം ബോർഡ് അംഗീകരിച്ച കാര്യങ്ങളാണ്. ഇതിന് പുറമെ നിലയ്ക്കൽ, കണമല, ളാഹ തുടങ്ങിയ സെക്ടറുകളിൽ പരിശോധനകൾക്ക് വേണ്ടി കൂടുതൽ മൊബൈൽ ടീമുകളെ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഉറപ്പുകളൊക്കെ കോടതി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് നാളെ വീണ്ടും പരിഗണിക്കുക. അപ്പോൾ ശബരിമലയിലെയും നിലയ്ക്കലെയും പമ്പയിലെയും എരുമേലിയിലെയും ഒക്കെ സ്ഥിതികൾ എന്താണെന്ന് കോടതിയുടെ മുന്നിൽ വീണ്ടും എത്തും. ഏതായാലും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇന്നും പുതുതായി നിർദ്ദേശം നൽകുന്നുണ്ട് ഹൈക്കോടതി. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി പൊതുജനക്കഴുതേൽസൽ എന്ന പരിപാടി കാണാം. എസ് കെ നമസ്കാരം.